നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ പോർവിളി യൂറോപ്യൻ രാജ്യങ്ങളിലും പടരുന്ന ഘട്ടത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളും. നിരവധി രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ജർമ്മനിയും ഇപ്പോൾ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾക്കിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജർമ്മനി ഒരു പടി കൂടി കടന്നുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. അതായത് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നാണ് പുടിന്റെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായ നീക്കങ്ങളിലേക്കും സുരക്ഷാ ക്രമീകരണങ്ങളിലേക്കും ഒക്കെ കടന്നിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകൾ എയർ റെയ്ഡ് ഷെൽട്ടറുകളായി പരിഗണിച്ചുകൊണ്ടാണ് ജർമ്മനി സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത്. ഇതിനായി പല കെട്ടിടങ്ങളും ബങ്കറുകളാക്കി ഇപ്പോൾ മാറ്റുകയാണ്. ഇവിടങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനായുള്ള ഒരു ആപ്പ് പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നു. സംഘർഷങ്ങൾ വർദ്ധിക്കും മുൻപേ പൊതു ബങ്കറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ജർമ്മനിയുടെ ശ്രമം. 2007 ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമില്ലെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. പക്ഷേ റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളും മറ്റ് രാജ്യങ്ങൾക്കെതിരായ ഭീഷണികളും ജർമ്മനിയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫെഡറൽ ഓഫീസ് ഫോർ സിവിൽ പ്രൊട്ടക്ഷന്റെ കണക്കനുസരിച്ച് 579 പൊതു ഷെൽട്ടറുകൾ മാത്രമേ രാജ്യത്ത് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. 8.44 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 500,000 പേരെ മാത്രമേ ഈ ഷെൽട്ടറുകളിൽ ഉൾക്കൊള്ളാൻ കഴിയൂ. വലിയ രീതിയിലുള്ള ബങ്കർ ശൃംഖല പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും എന്നതിനാൽ ഹോം ഷെൽട്ടറുകളെയാണ് നിലവിൽ ഇപ്പോൾ കൂടുതലായി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ പോളണ്ടിലെ ഔദ്യോഗിക ബോംബ് ഷെൽട്ടറുകൾക്ക് 300,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. തുരങ്കങ്ങളും മെട്രോ സ്റ്റേഷനുകളും പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങളും അധികാരികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 276 ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ബങ്കറുകൾ തയ്യാറാക്കി UK സുരക്ഷാ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ലോകത്താർക്കും ഇത്തരം ആയുധങ്ങൾ ഇല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീമ്പടിച്ച ഹൈപ്പർസോണിക് ഒറഷ്നിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ യുക്രൈൻ കണ്ടെടുത്തു. യുക്രൈനിലെ നിപ്രോ നഗരം ലക്ഷ്യമാക്കിയാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ തൊടുത്തുവിട്ടത്. യുദ്ധത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ശക്തമായ ആയുധം റഷ്യ പ്രയോഗിക്കുന്നത്. അവശിഷ്ടങ്ങൾ യുക്രൈൻ വെപ്പൺസ് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 21 മണിക്കൂറിൽ 8,000 മൈൽ വേഗത്തിലാണ് നിപ്രോ ലക്ഷ്യമാക്കി മിസൈൽ എത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 5,500 കിലോമീറ്റർ വരെ വേഗമാണുള്ളത്. യുക്രൈന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും പ്രഹരശേഷിയുള്ള മിസൈലുകൾ അവർക്ക് നേരെ എത്തുന്നത്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഒരു മേഖലയിലാകെ ചിതറിക്കിടക്കുകയായിരുന്നു. ഒറഷ്നിക് മിസൈലുകളെ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടയാൻ കഴിയില്ല എന്ന് പുടിൻ അവകാശപ്പെട്ടിരുന്നു. നിരവധി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ അയച്ച റഷ്യയുടെ നടപടിയെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അപലപിച്ചിരുന്നു. സഖ്യകക്ഷികൾ ഇക്കാര്യം ഗൌരവകരമായി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് യുക്രൈൻ അമേരിക്കയും ബ്രിട്ടനും നിർമ്മിച്ച മിസൈലുകൾ ഉപയോഗിച്ച സാഹചര്യത്തിലാണ് തിരിച്ചടിച്ചത് എന്നാണ് റഷ്യൻ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.